ചോദ്യം നമ്പർ 305 ശ്രീ ഐ ബി സതീഷ്. ഐ ബി സതീഷ് സീറ്റിലുണ്ടോ? ശ്രീ എ സി മൊയ്തീൻ സീറ്റിലുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, മറുപടി പറ. മഹാപ്രളയങ്ങളും കോവിഡും സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതിയിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വലിയ കോവിഡ് സംസ്ഥാന സമ്പദ്ഘടനയെ ചെറുത്തിയ ആഘാതം സംബന്ധിച്ച് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ദ്രുതഗതിയിലുള്ള വിലയിരുത്തലനുസരിച്ച് കേരള സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം മൂല്യവർധനവ് വർധനയിൽ 2020-21 ഒന്നാം പാദത്തിലെ പ്രതീക്ഷിത നഷ്ടം ഏകദേശം 80,000 കോടി രൂപയാണ്. കോവിഡിനെ തുടർന്ന് രൂപീകരിച്ച വിദഗ്ധ സമിതികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2020-21 റവന്യൂ വരുമാനത്തിൽ 33,456 കോടി രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. കോവിഡ് മഹാമാരി സംസ്ഥാന സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിച്ച പ്രത്യാഘാതം കാരണം കഴിഞ്ഞ വർഷം 2020-2021 നമ്മുടെ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനം 3.82% കണ്ട് കുറയുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. 2021-22 6.6% കുത്തനെയുള്ള സാമ്പത്തിക വളർച്ച വീണ്ടെടുക്കുമെന്ന് നാം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കോവിഡ് 19 മഹാമാരിയുടെ രണ്ടാം തരംഗം ഈ പ്രതീക്ഷയ്ക്ക് ഒരു പ്രതിബന്ധമാകാൻ സാധ്യതയുണ്ട്. GSDP വളർച്ചയിലുള്ള മാന്ദ്യം സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ അതിൻ്റെ പ്രതികൂല ഫലങ്ങൾ കൊണ്ടുവരുന്നതാണ്. 2020-21 ബജറ്റ് എസ്റ്റിമേറ്റിനെ പ്രതീക്ഷിച്ചതിനേക്കാൾ 18.77% ഇടിവ് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. 2021-22 റവന്യൂ വരുമാനത്തിൻ്റെ 40.67% കുത്തനെയുള്ള വളർച്ച പ്രതീക്ഷിക്കുന്നുവെങ്കിലും ഉയർന്ന കോവിഡ് 19 കേസുകൾ അനിവാര്യമാക്കിയ ലോക്ക്ഡൗണിൻ്റെ അനന്തരഫലമായി ഇതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. അധിക ചെലവ് ബാധകളോടൊപ്പം തന്നെ സംസ്ഥാന ധനസ്ഥിതിക്ക് ഉയർന്ന വരുമാനക്കമ്മിയും അതുപോലെ ധനക്കമ്മിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാക്സിനേഷനിലൂടെ കോവിഡ് മഹാമാരി നിയന്ത്രിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബി, ഇത് സംബന്ധിച്ചുള്ള ക്രയശേഷി, ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്നതാണ് നിലവിലെ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള പരിഹാരമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഹ്രസ്വകാല ദീർഘകാല നടപടികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടവ ചൂടെ ചേർക്കുന്നു. 20,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഇതിലുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. പ്രാഥമിക സഹകരണ സംഘങ്ങളെയും വാണിജ്യ ബാങ്കുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ സാമ്പത്തിക പുനരുജ്ജീവന വായ്പാ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബാർഡിൻ്റെ വായ്പാ സ്കീമിൻ്റെ സാധ്യതയും കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും പ്രഖ്യാപിച്ചിട്ടുള്ള വായ്പാ പാക്കേജുകളുടെ സാധ്യതയും ഇതിനായി പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. തൊഴിലില്ലായ്മ കാലങ്ങളായി സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഗുരുതര പ്രശ്നമാണ്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ലോക്ക്ഡൗൺ ഈ പ്രശ്നത്തെ അതിരൂക്ഷമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന മേഖലകൾ, അടിസ്ഥാന സൗകര്യ വ്യവസായ പരമ്പരാഗത മേഖലകളടക്കം കൂടുതൽ തൊഴിൽ ദിനങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതും തൊഴിൽ നൈപുണ്യം ആവശ്യമുള്ള മേഖലകളിലേക്ക് തൊഴിൽ രഹിതരെയും അഭ്യസ്തവിദ്യരെയും പ്രാപ്തമാക്കുന്നതിന് ഉതകുന്ന പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതടക്കമുള്ള നടപടികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയാക്കി രൂപപ്പെടുത്തുവാനും 5 വർഷ കാലയളവിൽ കുറഞ്ഞ 20 ലക്ഷം പേർക്ക് തൊഴിലുറപ്പ് വരുത്തുന്നതിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച 11,000 കോടിയുടെ വികസന പദ്ധതികളുണ്ട്. റബ്ബർ സബ്സിഡി, മത്സ്യ സംസ്കരണത്തിനുള്ള പ്രത്യേക പദ്ധതികൾ, കുടുംബശ്രീ വഴിയുള്ള വിവിധ പദ്ധതികൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽദിനങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയതാണ്. ഇതിനൊപ്പം റൂൾ 300 പ്രകാരം കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ സ്റ്റേറ്റ്മെന്റിനകത്ത് വ്യാപാരികൾക്കുള്ള ചില പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. KSEBയും KFCയും അതുപോലെ നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ വാടക ഒഴിവാക്കി കൊടുക്കുന്നത് അടക്കം, അതുപോലെ 4% പലിശ സർക്കാർ തന്നെ വഹിച്ചുകൊണ്ട് വലിയ തോതിൽ 2,000 കോടി രൂപയുടെ ലോൺ നമ്മുടെ വ്യാപാരികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഫിക്സഡ് ചാർജ് ഒഴിവാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പദ്ധതികളാണ് സാർ ഇതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കോവിഡ് 19 ഉണ്ടാക്കിയിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങൾ രാജ്യത്തിനാകെ ബാധകമായിട്ടുള്ളതാണ്. സെൻട്രൽ ഗവൺമെൻറ് സെസ്സും മറ്റും ഇനത്തിൽ വലിയ സംഖ്യ സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കാണ്ടാത്ത രീതിയിൽ പിരിച്ചെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഏതെങ്കിലും പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി എന്നാണ് എൻ്റെ ചോദ്യം. സാർ, ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തയക്കുകയും പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി സജീവമായി പറയുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ട് സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അവരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മൊറട്ടോറിയം പോലെയുള്ള ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചു. അതിന് ഇതുവരെ അനുകൂലമായ അഭിപ്രായം വന്നിട്ടില്ല. ചില പ്രത്യേക ബാങ്കിങ് പദ്ധതികളെന്നാണ് പറയുന്നത്.
പ്രവാസികളുടെ കാര്യത്തിലും തോട്ടമേഖലയുടെ കാര്യത്തിലും പരമ്പരാഗത വ്യവസായയുടെ മേഖലയിലുമുള്ള പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അവരുടെ പിന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അതിനും പ്രത്യേക പദ്ധതികളൊന്നും വന്നിട്ടില്ല. കാർഷിക ഉൽപ്പന്നങ്ങളെ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംസാരിക്കുമ്പോഴുള്ള നിർദ്ദേശം എന്ന നിലയിൽ റബ്ബർ ഒരു 10,000 to 15,000 ടൺ റബ്ബർ ഉപയോഗിക്കാൻ കഴിയും റബ്ബറൈസ്ഡ് റോഡാണെങ്കിൽ. ഇതുപോലുള്ള ചില പദ്ധതികൾ ഉൾപ്പെടെ വേണമെന്ന് അവർ പിന്നെ കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചെങ്കിലും അതുപോലെ നമ്മുടെ കടമെടുക്കാനുള്ള പരിധി ആവശ്യമില്ലാത്ത നിബന്ധനകൾ ഒഴിവാക്കി പ്രത്യേക സാഹചര്യത്തിൽ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജി എസ് ടിയുടെ ഇപ്പോൾ കിട്ടുന്ന കോമ്പൻസേഷൻ 5 വർഷം കൂടി നീട്ടിത്തരണം എന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉന്നയിച്ചെങ്കിലും ഇതുവരെ അനുകൂലമായ മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എം പിമാരും പാർലമെൻറ്റിൽ ഇക്കാര്യം റിക്വസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ എം പിമാരുടെ കോൺഫറൻസിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അനുകൂലമായ മറുപടികളൊന്നും ഇതുവരെ ഇത്തരം കാര്യങ്ങൾക്ക് വന്നിട്ടില്ല. സാർ, ശ്രീ പി നന്ദകുമാർ. സർ, കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് വ്യാവസായിക വ്യാപാര തൊഴിൽ മേഖലയുടെ നഷ്ടം സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിലുള്ള പഠനം സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ഏജൻസിയാണ്? സർ, 3 പഠനങ്ങളുണ്ട്. അതിനകത്തൊന്ന് നമ്മുടെ പ്ലാനിംഗ് ബോർഡ് നടത്തിയ പഠനമുണ്ട്, നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുള്ള പഠനമുണ്ട്, CDS നടത്തിയ ഒരു പഠനമുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇന്ത്യയിലെ ആകെ സാഹചര്യം കേരള സാഹചര്യം സംബന്ധിച്ചൊരു പഠനം നടത്തുന്നതിന് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം വീണ്ടും ഇത് കോവിഡ് ശക്തമായ സാഹചര്യത്തിൽ നേരത്തെ ഉള്ള പഠന റിപ്പോർട്ടുകളുടെ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്, അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ശ്രീ കെ പ്രേംകുമാർ. സർ, നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ കോവിഡ് വിരുദ്ധ പാക്കേജുകൾ പ്രഖ്യാപിക്കാനും ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കാനും ആവശ്യമായിട്ടുള്ള നടപടികളാണല്ലോ സ്വീകരിച്ചു വരുന്നത്. എന്നാൽ ഈ പ്രവർത്തനങ്ങളോടൊപ്പം സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനും ഫെഡറൽ മൂല്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ, വിശേഷിച്ച് GST കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം പ്രസ്തുത സാഹചര്യത്തിൽ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഈ പാക്കേജുകളെ എങ്ങനെയാണ് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുക? സാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട ഈ സാഹചര്യത്തിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം, സാർ, കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് വന്ന നമ്മുടെ ഇൻകത്തിനകത്തെ വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് സാർ. സാർ, ഈ ധനകാര്യ മേഖലയിൽ കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 2013-14 മുതൽ നമ്മുടെ തനത് നികുതി വരുമാനത്തിനകത്ത് താഴ്വട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ആഗോളതരത്തിലുള്ള 2008 തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു എഫക്റ്റ് കൂടിയുണ്ട്. അതിനൊപ്പം നമ്മുടെ അന്നത്തെ കണക്ക് നോക്കിയാൽ GSDP 7% നമ്മുടെ വരുമാനം 2013-14 പിന്നീട് അത് കുറഞ്ഞ 6.5% വന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നോട്ട് നിരോധനമാണ് ആദ്യം തന്നെ നമ്മുടെ എക്കണോമിയുടെ ഇന്ത്യൻ എക്കണോമിയുടെ നടുവടിക്കുന്നൊരു തീരുമാനം വന്നത്. പിന്നെ വികലമായിട്ടുള്ള കേന്ദ്ര GST നയമാണ് സാർ. അതിനകത്ത് അതിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി വളരെ വലിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഈ GST 4 വർഷങ്ങൾ. അപ്പം എല്ലാവരും പറയുന്നു, വ്യാപാരികൾ മുതൽ ഉദ്യോഗസ്ഥന്മാരും വ്യവസായികളുടെ സംഘടനകളും എല്ലാവരും പറയുന്നത് ഈ GST വേണ്ട തരത്തിലേക്ക് നമുക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രളയവും മറ്റ് കോവിഡും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടാത്ത പ്രശ്നമില്ല. GST കൗൺസിലിൽ കേരളം മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കോമ്പൻസേഷൻ പാക്കേജ് സംബന്ധിച്ചും ടാക്സിനകത്ത് വരുന്ന, ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, 16% നമുക്ക് ആകെ ഒരു വസ്തു വിൽക്കപ്പെടുന്ന വസ്തുക്കളുടെ 16% GST നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള ടാക്സ്. 100,000 രൂപയുടെ സാധനം വിറ്റാൽ 16,000 രൂപ ടാക്സ് കിട്ടുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ അത് കുറഞ്ഞ് 11 താഴെയായി. ഒറ്റയടിക്ക് ആ 5,000 രൂപയുടെ, 100,000 രൂപയുടെ സാധനം വിറ്റാൽ 5,000 രൂപയുടെ വരുമാന നഷ്ടം ഒരു സംസ്ഥാനത്തിനുണ്ടായിട്ടുണ്ട്. ഇത് ഇന്ത്യയിലാകെ GST നടപ്പിലാക്കിയതിന് ശേഷമുള്ള അശാസ്ത്രീയമായ പല ക്രമങ്ങൾ കൊണ്ടാണ്. ഇത് കസ്റ്റമേഴ്സ് പണം കൊടുക്കാതിരിക്കുന്നുണ്ടല്ല, സാധാരണ സാധനം വാങ്ങുന്ന ആളുകൾക്ക് നികുതി കൊടുക്കുക, അല്ലെങ്കിൽ പണം ചിലവാകുന്നുണ്ട്, നികുതിയല്ല, അവർക്ക് വില കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് സാർ. ഇത് സജീവമായി ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും സജീവമായി ഈ ഘട്ടത്തിൽ നമ്മൾ ഉന്നയിക്കുകയും സംസ്ഥാനങ്ങളുടെ അവകാശവും ഫെഡറൽ ഘടനയും ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഏറ്റവും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ സംസ്ഥാനം മുന്നേ തന്നെ നിന്ന് പ്രവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് അക്കാര്യത്തിനകത്ത് ശക്തമായി കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് സാർ.